السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا رب تمنا بالخير والسعادة ബഹുമാനമുള്ള ദാവ ഗ്രൂപ്പിലെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകം അഡ്മിനിസ്ട്രേഷൻ, സ്വാല ജവാബ് ഫിത്തഹ് മസല മദീന മുനവ്വറ, സംശയ നിവാരണം ഫിക്ക് സംശയ നിവാരണം, ചിന്താപ്രഭാതം, പിള്ളേരഹിതായ കൂട്ടായ്മ, സമസ്ത ഇൻഫോം തുടങ്ങി പല സെഷനുകളായിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിലെ ബഹുമാനികളായ മെമ്പർമാർ, പ്രത്യേകം ഫാമിലി ഗ്രൂപ്പിലും മറ്റുമൊക്കെ ആയിട്ട് നമ്മുടെ നസീഹയും പ്രാർത്ഥനയും ഒക്കെ നിരന്തരം തുടർച്ചയായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും, എന്നാലും ഇടയ്ക്ക് എന്ന് എടുത്തുണർത്തുന്നതിൽ ഒരു ആത്മബന്ധം ഉണ്ടല്ലോ, അക്കാരണം കൊണ്ടാണ് ഓർമ്മിച്ച് നിങ്ങളെ ഇന്ന് പറയുന്നത്. ഈ ഓർമ്മയിൽ തന്നെയാണ് എല്ലാ ദിവസവും മുന്നോട്ട് പോകുന്നത് എന്നും കൂടി പറയട്ടെ. കാരണം ഏതൊരാൾക്കും ഏതൊരാളോടും ബന്ധങ്ങളും സ്നേഹങ്ങളും അടുപ്പങ്ങളും ഉണ്ടാവാം, പക്ഷെ അത് അറിയിക്കാതെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നാണ്. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമാണല്ലോ, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ നിങ്ങൾ എടുത്തു പറയുക എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. ഒരു സുഹൃത്ത് ഒരു സുഹൃത്തിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വൈമാനികമായിട്ടുള്ള സ്നേഹം, ഭൗതിക ലാഭത്തിനോ നേട്ടത്തിനോ ലക്ഷ്യത്തിനോ വേണ്ടിയിട്ടല്ല, അങ്ങനെയാണെങ്കിൽ ആ സുഹൃത്തിനോട് അത് പറയണമെന്നാണ്, അത് പറയണം എന്നതാണ് അതിൻ്റെ ചര്യ, അതിൻ്റെ സുന്നത്തിന്റെ വശം അതാണ്. അത് പ്രായോഗികമാക്കേണ്ടുന്നതും നമ്മുടെ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള കാര്യമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു സമയം ഒരു റമദാനിന് നോമ്പ് തുറക്കുകയാണ്, ഒരുപാട് ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഒരു 10-80 വയസ്സായിട്ടുള്ള ഒരു ഉപ്പ എന്നോട് പറഞ്ഞ, ഞാൻ ഓർക്കും, ഞാൻ നിങ്ങളെ അടുത്ത് അവിടെ ഇരിക്കണം ആ കസാലിൽ. അങ്ങനെ നോമ്പ് തുറന്ന് ഭക്ഷണം കഴിക്കുന്ന ആ നോമ്പ് തുറന്ന ഉടനെ പറഞ്ഞു, അദ്ദേഹം, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്, അത് ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് പറയണ്ടേ, ഇപ്പൊ 80 കഴിഞ്ഞു, ഇനിയിപ്പോ എപ്പോഴാണ് പറയാൻ കഴിയുക. അത് ഒരു സ്നേഹ വാക്കാണ്, കാരണം അത്രം ആ ഒരു വാക്ക് എപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്നതിനപ്പുറം ഒരു പ്രാർത്ഥനയ്ക്ക് വരെ നമുക്കൊരു ശക്തി കിട്ടും അതിൽ. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പ്, ഞാൻ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പും മറ്റും ഒക്കെ ഒരേ അളവിലും തൂക്കത്തിലും തന്നെയാണ് കാണുന്നത്. അപ്പൊ അവിടങ്ങളിലുള്ളവരോടൊക്കെയും ഒരേ നിലയിലുള്ള ബന്ധമാണ് മാനസികമായിട്ടുള്ളത്. കണ്ടവരുണ്ട്, കാണാത്തവർ ഒരുപാടുണ്ട്. ഇൻഷാ അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് നമുക്ക് നേരിലൊക്കെ കാണാം. റബ്ബ് തോഫീക്ക് ചെയ്യട്ടെ. അപ്പോ നമ്മുടെ മക്കളോടാണെങ്കിലും കുടുംബത്തിൽപ്പെട്ടവരോടാണെങ്കിലും സുഹൃബന്ധങ്ങളിലുള്ളവരോടാണെങ്കിലും ഒരടുപ്പം, അവരുടെ നല്ല നല്ല പ്രവർത്തനങ്ങളിൽ നമുക്ക് മതിപ്പും കണ്ട് അവരോട് ഈമാനികമായൊരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം അവരോട് പറയണം. എനിക്കത് വലിയ ഇഷ്ടം, എനിക്ക് നിങ്ങളുടെ ആ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ഈ സ്നേഹം പറയുകയും അത് അവരെ അറിയിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് അനുഭവിക്കാനും കഴിയും. നമ്മുടെ മക്കള്, അവര് നമ്മെ സംബന്ധിച്ച് ചില വിലയിരുത്തലുകൾ അവരുടെ ഉള്ളിലുണ്ടാവും.
ഇത് ചെറുപ്രായം തൊട്ട് തന്നെ അവരിൽ ഉണ്ടാവും. നമുക്കത് ചിലപ്പോൾ അറിയാൻ കഴിയില്ല. ഒരു 3 വയസ്സ് മുതലൊക്കെ തന്നെ അവർക്കത് മനസ്സിലാവും. രണ്ടാമതൊരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയിൽ കൂടുതൽ ഉമ്മ കൊടുക്കുകയും ലാളനയും സ്നേഹവും കാണിക്കുമ്പോൾ ഈ കുട്ടിയുടെ മനസ്സ് വേദനിക്കും. അത് പിന്നെ അങ്ങനെ കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും, എന്നോട് ഇങ്ങനെയാണ് ഞാൻ. അത് തന്നെ വളർച്ചയെത്തുന്ന സമയത്ത് ആ കുട്ടിയെ മാതാപിതാക്കൾ കുറച്ചും കൂട്ട് അകറ്റാൻ അത് കാരണമാവുന്നുണ്ട്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് കണക്ക് തന്നെ. അവര് നല്ല ഒരു കാര്യം ചെയ്തു, അവരൊരു വിജയം ഉണ്ടാക്കി, ഒരു സമ്മാനാർഹരായി. എന്നാൽ അവർക്കൊരു പ്രോത്സാഹന വാക്കും കൊടുക്കുന്നതിലും നമ്മൾ പിന്നോട്ടാവാൻ പാടില്ല. അത് വലിയ തസ്തികയിലൊക്കെ എത്തിയ ആളുകൾക്ക് ചിലപ്പോൾ അതിന്റെ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അത് അവിടെ മാത്രം നിൽക്കുന്നതാണ്. കേരളത്തിൽ അറിയപ്പെട്ട വലിയൊരു പ്രഭാഷകന്, അക്കാലത്ത് അദ്ദേഹത്തിന് BA പാസ്സായി ഫസ്റ്റ് റാങ്ക് കിട്ടി, പേപ്പറിൽ അദ്ദേഹത്തിന്റെ പേരും വന്നു. അതുമായിട്ട് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ പിതാവ്. ഇന്ന് നമുക്കറിയാം പാർലമെന്റേറിയനാണ് അദ്ദേഹം, വലിയ പ്രഭാഷകനുമാണ്. അപ്പൊ ഇതുകൊണ്ട് ചെന്നപ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വീണ്ടും ചെന്നു, 3ാം തവണ ചെന്നപ്പോ എന്താ എന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ റാങ്ക് കിട്ടിയിട്ടുണ്ട്, കേരളത്തിലുള്ള ഓരോ വീടുകളിലും സന്തോഷത്തിന്റെ അല അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാ. പക്ഷെ ആ പിതാവ് പറഞ്ഞത്, അത് നിന്റെ പിന്നെ കഴിവൊന്നും അല്ലാതെ എന്റെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞു വരും. അതൊരു ചില മർത്തബകളിലുള്ള വർത്തമാനങ്ങളാണ്. അതിനെ നമ്മൾ എല്ലായിടത്തേക്കും ഈക്വൽ ചെയ്യാൻ പാടില്ല. ചിലപ്പോഴൊക്കെ ചില പാണ്ഡിത്യത്തിന്റെയൊക്കെ ഉയരങ്ങളിലെത്തിയവരുടെ പെരുമാറ്റങ്ങളിൽ ഉണ്ടാവും, അതിൽ ചില സ്നേഹങ്ങളും വാക്കുകളും ഉണ്ട്. അത് അവർ കാണുന്നുണ്ട് ചില മനഃശാസ്ത്രപരമായിട്ട്. അങ്ങനെയുള്ളത് മാറ്റിവെച്ചാൽ പൊതുവിൽ അവരുടെ ആ ഒരു ഉയർച്ചയെ നമ്മൾ നല്ല നിലക്ക് കാണണം. അങ്ങനെ കണ്ട് അവരോടുള്ള ഇടപഴക്കങ്ങളിൽ നമ്മൾ നല്ല ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നത് ഉറപ്പാണ്. ഇന്നലെയും ഞാൻ ഇത് പറയുമ്പോൾ ഒരു അനുഭവമാണ് പറയുന്നത്. ഒരു നാട്ടിൽ നിന്നും വിളിച്ചു പറഞ്ഞു, 15 ദിവസമായി മോള് വീട്ടിൽ നിന്നും ഇറങ്ങി മറ്റൊരാളുടെ കൂടെ പോയിട്ട്. അതിന്റെ അടിയിലെ വോയിസിൽ പറയുന്നത് അതിലും വലിയ അപകടകരമായ ഒരു കാര്യമാണ്. എത്ര 65 പവനോ കണ്ട് അതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയും. ഇത് അവരെ കുറ്റപ്പെടുത്തുകയോ മറ്റോ ആയിട്ടല്ല ഞാൻ പറയുന്നത്. വാസ്തവത്തിൽ ഈ അനുഭവങ്ങളുടെ ഒരു കാഴ്ചപ്പാടില് ഇത് നമുക്കും ഒരു ഇബ്രത്താണ്. എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ബോധങ്ങൾ മക്കളിലൂടെ വരുന്നത്? ഈ പറഞ്ഞ രൂപത്തിൽ അവരോട് ബന്ധം വേണം, അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, അവരെ നമ്മൾ കണ്ടറിയുകയും വേണം. അതിനോട് കൂടെ പക്വമല്ലാത്ത വളഞ്ഞു പോകുന്ന ചില വസ്തുതകൾ അവരിൽ കാണുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളത് ക്യാച്ച് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള പ്രതിവിധി അതിനെ സൂക്ഷ്മമായിട്ട് ബുദ്ധിപരമായിട്ട് അതിനെ നേരിടുകയുമാണ്. അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് എപ്പോഴും പറയും പോലെ 15, 16, 17, 18, 19, 20 ഈ കാലയളവ് അവരുടെ യൗവനത്തിന്റെ തുളിപ്പും തുടിപ്പും വർദ്ധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അങ്ങോട്ട് ഇങ്ങോട്ട് എന്നതിൽ അവർക്ക് ഒരു വരമ്പോ അവിടെ ഒരു മറയോ ഉണ്ടാവാതെ പോകുന്ന കാലമാണ്. അത് എവിടെ നിന്നാണോ അവരെ സന്തോഷിപ്പിക്കുന്നത്, അവരെ രസിപ്പിക്കുന്നത്, അവരെ സുഖിപ്പിക്കുന്നത് എന്ന് കാണുമ്പോൾ അവർ ആ ലൈനിലൂടെ പോകും. സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. എന്ന് പറയലുണ്ട്, പാത്രത്തിന് പൊട്ടിക്കരുത്, പൊട്ടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ മുമ്പാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഞാന് ഒരു നല്ല അഭ്യസ്തവിദ്യനായ ആളാണ്, അല്ലെങ്കിൽ ഞാനൊരു പണ്ഡിതനാണ്, അല്ലെങ്കിൽ ഞാനൊരു പ്രഭാഷകനാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ തസവുഫിലുള്ള ആളാണ്, അപ്പൊ എന്റെ കുട്ടി അങ്ങനെ ആവൂല എന്ന് വിചാരിക്കേണ്ടുന്ന കാലമല്ല ഇത്. കാരണം വലിയ അഭ്യസ്തവിദ്യരായ ആളുകളുടെ മക്കളാണ് ഈ അടുത്ത കാലത്തൊക്കെ കഴുത്തിൽ കയറി വെച്ചത് നമ്മൾ കേട്ടത്. അധ്യാപകരുടെ മക്കളാണ്, പത്രദ്വാരെ വായിച്ചത് മാത്രമല്ല അതും അറിയുന്നതാണ്. അപ്പൊ അത് നമ്മൾ നമ്മളെ കണ്ട് പഠിക്കും അവര് എന്നത് ശരിയാ, അങ്ങനെ തന്നെയാണ് വേണ്ടതും.
അങ്ങനെയാണ് കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഏതോ ഒരു വലിയ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ബിസിനസ്സുകാരന്റെ മക്കൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അല്ലാതെയും അറിയാം, എന്നെയും അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഒരു കാലത്ത് വിളിച്ചിട്ട് ഞാനും അതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം ഒരു പടി മുമ്പിലാണ്. ആള് പേര് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ഈയിടെ അടുത്ത് ഫ്ലൈറ്റിൽ നിന്നും ഒരു പ്രശ്നമുണ്ടായി ഇല്ല, അത്രയും പറയുന്നു. അപ്പോ കണ്ടുപഠിക്കല്, അത് അദ്ദേഹത്തിന്റെ ഒരു മാതൃക ഇതിലുള്ള ഒരു ഉത്തമമായ ഒരു വശം ഉണ്ടായതുകൊണ്ട് ഓർമ്മയിൽ ഞാൻ പറഞ്ഞതാണ്. ആ കണ്ടുപഠിച്ചു പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അവരുടെ ബാധ്യതയാണ്, മക്കളുടെ. അങ്ങനെയാണ്, ഏതാണ് നന്മയുള്ള വശങ്ങൾ, അതിന് നന്മയിലുള്ള വശങ്ങളിലൂടെ നമ്മൾ പോവുകയുമാണ്. മുത്തക്കൈങ്ങൾക്ക് ഇമാമാക്കണമെങ്കിൽ മുത്തക്കയായിട്ട് നമ്മൾ നടക്കുമ്പോഴേ നമുക്ക് ഇമാമായിട്ട് അവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നത് ഒരു ആശയമുണ്ട്. വളരെ കൃത്യമായിട്ട് അത് മക്കൾ ബോധത്തോടുകൂടെ കൈകാര്യം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതോടൊപ്പം മാതാപിതാക്കളുടെ ശ്രദ്ധ ഒരിക്കലും മാറാൻ പറ്റാത്ത ഒരു യുഗമാണ്. ഞാൻ കുറെ നോക്കിയിട്ടുണ്ട്, പക്ഷെ എന്താ ഒരു നിലക്ക് ശരിയാകുന്നില്ല. കൈ ഒഴിയാൻ നമുക്ക് പറ്റില്ല, ഇനിയും എന്തേലും ആവട്ടെ, അങ്ങനെയല്ല. നമ്മൾ പരിശ്രമിച്ച് ശ്രദ്ധിച്ച് കൊണ്ടുവന്നാൽ ശരിയാവും. അപ്പോൾ ഇങ്ങനെ മക്കൾ പോയി ഇങ്ങനെ നഷ്ടങ്ങൾ വന്നു, ദുആ ചെയ്യാൻ വേണ്ടി എന്നോട് പറയാറുണ്ട്. ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, നമ്മളെ കൂട്ടത്തിനും ദുആ ചെയ്യാറുണ്ട്. എന്നിലേറെ ദുആ കിജാബത്ത് കിട്ടുന്ന പലവരും നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവും, ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അപ്പോ അതിനുകൊണ്ടൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അവിടെയല്ല. ഇങ്ങനെയുള്ള ഏതെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റങ്ങളോ രീതികളോ മക്കളിൽ ഉണ്ടെങ്കിൽ അവരെ നേരിട്ട് കൊണ്ടുവരിക, പെട്ടെന്ന് അവരെ ഇരുത്തി അവരെ ശരഅഇയായിട്ടുള്ള ബോധോദയമുണ്ടാക്കുന്ന ലേബിൾ കൊടുക്കാത്ത കൗൺസിലിംഗ് നമുക്ക് ചെയ്തു കൊടുക്കാം. എത്രയോ മക്കളെ കൊണ്ടുവന്നതും അവരത്തരം കാര്യങ്ങളിൽ നിന്ന് മാറിയതും നല്ല മക്കളായിട്ട് ജീവിക്കുന്നവരും ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഒരുപാട് പറഞ്ഞു തരാൻ കഴിയും. അള്ളാഹു അവർക്ക് വീണ്ടും ആ ഹിദായത്തിന്റെ പാതയിലുള്ള ആ സ്ഥിരത കൊടുക്കട്ടെ എന്ന് ഇപ്പോഴും ദുആ ചെയ്യുന്നു, എപ്പോഴും ദുആ ചെയ്യുന്നു. അതുകൊണ്ട് ആ കുടുംബം വലിയ വിഷമത്തിലാണ്. നല്ല ബോധത്തോടുകൂടി, കുറ്റബോധത്തോടുകൂടി തിരിച്ചു വന്നുകൊണ്ട് മാപ്പപേക്ഷിക്കാനുള്ള ഒരു ബോധം ആ പോയ കുട്ടിക്ക് അള്ളാഹു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അക്കാര്യത്തിൽ വിശദമാക്കാനുണ്ട്. ഇടയ്ക്കൊക്കെ ഓരോരോ സൂചനകൾ പറയുന്നത് കൊണ്ട് വളരെ കൂടുതലായിട്ട് അതിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ ഭൗതികമായ ദുനിയാവിന്റെ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് ഇവിടെ നിന്നും പെട്ടെന്നാണ് നമ്മുടെ യാത്ര ഉണ്ടാവുക എന്നെപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രായം അതിന് ഒരു കണക്കല്ല. ചെറുപ്രായക്കാരും വലുപ്രായക്കാരും ഒക്കെ, ഈയിടെ അടുത്തൊക്കെയും ചെറുപ്രായക്കാരാണ് യാത്ര തിരിച്ച്. അവിടെ പോയി കിടക്കുമ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ ആവുക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. നമ്മൾ ഖബറിന് അരികിൽ പോയിട്ട് ദുആ ചെയ്യാനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനും നമ്മളും ആലോചിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു മൺ ചളി ആവുന്നത് നമുക്ക് ഇഷ്ടമല്ല. മണ്ണ് ഒരു ചളി നമുക്ക് തെറിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ട്. ആളുടെ ഇടയിൽ പോയിട്ട് നമ്മൾ ഇരിക്കൂല. നമ്മളെ തുണിയിലായി അല്ലെങ്കിൽ ഷർട്ടിലായി നമ്മളെ ദേഹത്തിലായി നമ്മളത് കഴുകും. ഇങ്ങനെയുള്ള നമ്മെ കൊണ്ടുപോയി വെക്കുന്ന കബറിൽ നമ്മുടെ വലത്തെ കവിളിൽ നിന്നും തുണി നീക്കിയിട്ട് മണ്ണിലാണ് വെക്കുന്നത്. പിന്നെ അത് ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലത് പറ്റ നുരുമ്പി പോകും. ആ ഊത്തിൽ എഴുന്നേറ്റ് പോവാനുള്ള ആ ഊരയിലുള്ള ആ ഒരു ഞെട്ട് മാത്രം അവശേഷിക്കും. ബാക്കിയുള്ളതെല്ലാം നുരുമ്പി മണ്ണിൽ ചേർന്ന് പോകും. റൂഹ് മറ്റു കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടുണ്ടാവും, ഗുണമാണെങ്കിൽ ഗുണം, മോശമാണെങ്കിൽ മോശം. പക്ഷേങ്കില് വളരെ കൃത്യമാണ്, മക്കൾക്കും നമുക്കും ഒക്കെ നല്ല ബോധത്തോടു കൂടെയുള്ള ഒരു രീതിയിൽ നമുക്ക് വളർന്നു മുന്നോട്ട് പോവാൻ കഴിയുമ്പോൾ നാം നാളെ ആ ആറടി മണ്ണിന്റെ അടിയിൽ പോയി വെക്കുമ്പോഴും നമ്മുടെ ജിസ്മിന് ഒരു കോട്ടവും തട്ടാതെ അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു കുറെ വിഭാഗം ആളുകളുണ്ട്. ഒരു കോട്ടവും ഉണ്ടാവുകയില്ല. ഇന്നലെ ഫത്തഹുമ്മീന്റെ ക്ലാസ്സിൽ തന്നെ മറ അടക്കം ചെയ്യാൻ വേണ്ടി ഭൂമി വായ്പ നൽകാമെന്ന് പറഞ്ഞെടുത്ത് ഒരു വസല പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ചേർത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയം കൂടിയായിട്ട് ഇതിനെ മനസ്സിലാക്കണം. അള്ളാഹുന്റെ അംബിയാക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതലുള്ള അംബിയാക്കൾ ആരും തന്നെ
അവരുടെ ജിസ്മ അതേപോലെ കിടക്കാണ്, ഒരു കോട്ടവുമില്ല. അതുകൊണ്ട് റൗദയിലേക്ക് പോകുമ്പോ, ആ റൗദ ഷരീഫിന്റെ മുമ്പിൽ ചെല്ലുമ്പോ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ ശഫീഉൽ മുദ്നിബീൻ, അസ്സലാമു അലൈക യാ ഇമാമുൽ മുത്തഖീൻ, അസ്സലാമു അലൈക യാ ഖലീലല്ലാഹ്, അസ്സലാമു അലൈക യാ സഫീഉല്ലാഹ്, അസ്സലാമു അലൈക യാ മൻഖ്താറഹുല്ലാഹ്, അസ്സലാമു അലൈക യാ ഖാതമൻ നബിയീന, അസ്സലാമു അലൈക യാ റസൂല റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ, ആ സലാം പറയുമ്പോൾ ഹയാത്തോട് കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഞാൻ ഓർക്കുന്നു, റൗളയിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത്, അടുത്ത തിരക്ക് പറയാനില്ലല്ലോ, എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ഇന്തോനേഷ്യക്കാരനായ സഹോദരന് അവൻ പ്രവാചകന്റെ മധുരമുള്ള ഒരു ചെറു ഗ്രന്ഥം എടുത്തുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുന്നു, ഖും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഇങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് വരൂ, ഖും യാ റസൂലല്ലാഹ്, ഇങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് വരൂ എന്ന്. ഞാൻ ആ സഹോദരനെ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചതോർക്കുകയാണ്. എന്താണ്, പ്രവാചകന്മാരാരാണെങ്കിലും ഇറാഖിലേക്ക് നോക്കിയാൽ, ഫിലിസ്തീനിലേക്ക് നോക്കിയാൽ, ജോർദാനിലേക്ക് നോക്കിയാൽ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവനും ഇവിടെ ഈ മണ്ണിലുണ്ട്. അവരുടെ മണ്ണിന്റെ സലാലയിലേക്ക് പോകുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നു, മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കബറിനരികിലിരുന്ന സമയം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കബറിനരികിലിരുന്ന സമയം, അതുപോലെ തന്നെ അംറാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറിനരികിലിരുന്ന സമയം ഞാൻ ഓർക്കുകയാണ്. അവരൊക്കെയും ആ ഖബറിന്റെ അരികിൽ ഉറപ്പാണ്, ഒന്നൊരു കോട്ടവുമില്ലാതെ അവരതിനകത്തുണ്ട് എന്ന്. അപ്പോൾ ആ ഓർമ്മയിൽ അവരോട് നമുക്ക് കണക്ഷൻ കിട്ടും. ആ പ്രവാചകന്മാരുടെ ശരീരം ഒരിക്കലും അത് നുരുമ്പുകയില്ല, അതിന് കേടുപാടുകൾ വരികയില്ല. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ബേസിക്. അതാണ്. പക്ഷേ പല കോളേജുകളുടെയും അല്ലെങ്കിൽ പല പ്രചാരങ്ങളുടെയും മുന്നിൽ നിൽക്കുന്നവരുമുണ്ട്. അവര് ചിലപ്പോൾ താടി ഷേവ് ചെയ്തവരും വലിയ വലിയ തത്വങ്ങൾ പറയുന്നൊക്കെ ഉണ്ടാകും, പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസമുണ്ട്, ഈ പറഞ്ഞതിനെതിരാണ്, അത് അംഗീകരിക്കുന്ന വിഷയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വിഭാഗീയതയുള്ള പാർട്ടികളിൽ നമുക്ക് അണിനിരക്കാൻ പാടില്ല എന്ന് എപ്പോഴും നമ്മൾ പറയുന്നതിന്റെ കാരണം അതാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരിൽ നിന്നും തെറ്റുകൾ വരാമെന്നൊരു വിഭാഗം ഇന്ന് കേരളത്തിൽ കേൾക്കപ്പെടുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ മോശമാക്കുകയില്ല. ആ ഒരു സങ്കടമുണ്ട്, ആ ഒരു വേദനയുണ്ട്. ആ വേദന കൊണ്ടാണ് നമ്മളെ വെറുക്കുന്നില്ല. പക്ഷെങ്കിൽ ആ കാര്യങ്ങൾ ഹിദായത്തിന്റെ വെളിച്ചത്തെ കെടുത്തിക്കളയുന്നതാണ്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതലുള്ള അംബിയാക്കളുടെ ജിസ്മ ഒരിക്കലും നുരുമ്പുകയില്ല. ആ വാക്ക് പറയാൻ തന്നെ നഊദുബില്ലാ പേടിക്കണം. അതുപോലെയാണ് അംബിയാക്കളെ കടിഞ്ഞാൽ പിന്നെ ഷഹീദ് ഷുഹദാക്കൾ, അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്ത് ഷഹീദായിട്ട് പോയ ആടുകളുടെ ജിസ്മിനും ഒരു കോട്ടവുമില്ല. ഒരഭിപ്രായത്തിൽ ഉഹ്റവിയായ ഷഹീദും എന്നുണ്ട്. പ്രസവ വേദനയിൽ മരണപ്പെട്ട സഹോദരിമാരുണ്ട്, വിഷമിക്കേണ്ടതില്ല, അവരും അങ്ങനെയാണ് എന്ന്. വലിയ മാരകമായ രോഗങ്ങളിൽ വയറുവേദനയും ക്യാൻസറും അതുപോലെ തന്നെ കോവിഡ് പോലുള്ള രോഗങ്ങളിലൊക്കെ പെട്ടവർക്കും അത് കിട്ടാമെന്നുണ്ട്. അപ്പോൾ അവരുടെ ശരീരങ്ങൾ അവിടെ ജിസ്മ അവരുടെ ശരീരം നുരുമ്പുകയോ മണ്ണ് തിന്നുകയോ ഇല്ല. പിന്നെ പറഞ്ഞ ആളൊന്ന് ശുദ്ധിക്കണേ, ആരാണ് ആ ആരിമാണ്? ഒരു മതപണ്ഡിതനായ ആള് ഉഹ്റവിയായ ഇൽമുകൾ മനുഷ്യർക്ക് കൊടുക്കുന്നു. ഉഹ്റവിയായ ആലിമ് യഹാഫൂന ലൗമതലായിം, ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെ പരിഗണിക്കുകയില്ല. ദീനിന്റെ കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വിഷയത്തിൽ അങ്ങനെയുള്ള ആലിമ് മരണപ്പെട്ടാലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആലിമീങ്ങളുടെ ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ വഖാറ് സഖീന തഥോട് കൂടെയാവുകയും അത് സ്വീകാര്യതയിലേക്ക് എത്തുകയും ചെയ്യുമെന്ന്, അവരുടെ കറാമത്തുകൾ അവരുടെ വെളിവാകുമെന്ന്. കേരളത്തിൽ അറിയപ്പെട്ട ഒരു മഹാൻ, കേരളത്തിൽ ദീനിന്റെ വലിയ പ്രകാശം കാണിച്ച മഹാനായ
ഷംസുല്ലുലമ പറയട്ടെ, അവരുടെ മോളുടെ കുട്ടി ഭാവ എന്ന കുട്ടി കാഴ്ച നഷ്ടപ്പെട്ട സമയത്ത് അയിലക്കാട് ഷെയ്ഖിന്റെ അടുക്കലേക്ക് പോവുകയും കുട്ടിയെ അവരുടെ അടുത്തേക്ക് നിർത്തിക്കൊണ്ട് ഇവർ പുറത്തു നിന്നതു ആ ചെയ്തപ്പോൾ അവർക്ക് ആ കാഴ്ചയിൽ തിരിച്ചു കിട്ടി എന്ന സംഭവമുണ്ട്. ഇന്നും ഉള്ളതാണ്, ഇന്നും ആൾ ഹയാത്തിലുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരൊക്കെ ആലിമീങ്ങളുടെ ആ ഒരു ഉഹ്രവിയായ പദവിയിൽ വിരാജിച്ചപ്പോൾ അവരതിൻ്റെ അകത്ത് അവര് നുരുംപാത കേടില്ലാതെ ഹയാത്തോടുകൂടെ ഇരിക്കുമ്പോൾ അള്ളാഹു അവർക്ക് ദുന്യാവിലുള്ളതിനെക്കാട്ടിലുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ അവർക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകുന്നു എന്ന ആശയമുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഡീപ്പായിട്ട് താഴേക്ക് ചിന്തിച്ച് പഠിക്കേണ്ടതുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ആര്യമാണ്. രണ്ടാമത്, ഇതൊക്കെ ആവാൻ നമുക്ക് പ്രയാസമുണ്ടെങ്കിലും അടുത്ത് പറയുന്ന പോയിന്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അൽ-ഖാരിഉൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഭാരായണം ചെയ്യുന്ന ആളുകൾ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മുടെ നസീഹയിൽ പറയാറുണ്ട്, ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുക. കിട്ടുന്ന സമയം മുഴുവനും ഖുർആൻ പാരായണം. കിതാബോധി പഠിക്കാൻ സൗകര്യം കിട്ടിയിട്ടില്ല, വിജ്ഞാനിയാവാൻ വേണ്ടി മദ്രസ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിലൊന്നും പോയിട്ടില്ല, എന്നാലും പരിശുദ്ധ ഖുർആൻ ചില ഉമ്മമാരുണ്ട്. പ്രായം ചെന്ന് ഉമ്മമാര് ഖുർആൻ എടുത്തുകൊണ്ട് അങ്ങനെ ഓതും. എൻ്റെ പ്രിയപ്പെട്ട പൊതു സമൂഹം, ഇപ്പോൾ വളർന്നു വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാര്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആലോചിച്ചു നോക്കൂ. ഒഹുറു സമയം, നസർ സമയം, മഗ്രിബ് സമയം, ഏതാവട്ടെ ഒരു സമയമെടുത്തുകൊണ്ട് ഒരു ദിവസത്തിൽ ഒരു രണ്ട് പേജ് അല്ലെങ്കിൽ മൂന്ന് പേജ്, അതല്ലെങ്കിൽ ഒരു അര ജുസുവോ ഒരു ജുസുവോ ഓതാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പരിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയി എന്നാണ്. പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ഓതുന്നുവെങ്കിൽ കബറിൽ പോയിട്ട് നുരുമ്പാതെ, മണ്ണ് തിന്നാതെ, പുഴുവരിക്കാതെ, പാമ്പ് കൊത്താതെ കിടക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. വളരെ സങ്കടമുള്ള ഒരു വിഷയം, നല്ല കഴിവും ശക്തിയും ബോധവും ചിന്തയും ഉള്ള മക്കളുണ്ട്. അതാ അവരുടെ SSLC ഒക്കെ കഴിഞ്ഞു, പിന്നെ അവരുടെ പാൻസ് ഷർട്ടുമാകാണ് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓരോ വീടുകളിലെ ഉള്ളുകളും നമ്മൾ ആലോചിക്കണം. ഖുർആനിന്റെ പാരായണത്തിൽ അവർക്ക് ശ്രദ്ധയുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഓതുന്നവർക്ക് ഈ ഗുണം കിട്ടുന്നു. അണ്ടർലൈൻ ചെയ്തുകൊണ്ട്, എഴുതി വെച്ചുകൊണ്ട് നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു ബോർഡിൽ എഴുതുക, ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ നുരുമ്പി നാശാവാത്ത ശരീരം പൊഴുതുന്നാത്ത ശരീരങ്ങൾ ഇത്ര ആളുകളാണ് എന്നൊരു ബോർഡങ്ങ് എഴുതി തൂക്കിക്കോളൂ. നമ്മുടെ സിറ്റൌട്ടിൽ തന്നെ ആയിക്കോട്ടെ, എഴുതി വെക്ക. ഒന്ന്, അന്നബിയൂൻ, പ്രവാചകന്മാരാണ്. രക്തസാക്ഷിത്വമുള്ള ആളുകളാണ്. വൽ ഉലമാ, പണ്ഡിതന്മാരാണ്. വൽ ഖാരിഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്. പിന്നൊരാളും കൂടിയുണ്ട്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം വിചാരിച്ചുകൊണ്ട് മറ്റൊരു കൂലി പ്രതീക്ഷിക്കാതെ പള്ളിയിൽ നിന്നുകൊണ്ട് ബാങ്ക് വിളിച്ച ആളുകൾ. ഈ ആശയത്തെ മനസ്സിന്റെ ഉള്ളിൽ എത്തിച്ചുകൊണ്ട് ഏകദേശം ഒരു 4-5 വർഷക്കാലം ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് എന്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. അല്ലാഹു കബൂല് ചെയ്യട്ടെ. അത്ര വലിയൊരു സൗണ്ടിന്റെ ഉടമയായിട്ടല്ല, പക്ഷേ വിദേശത്ത് അതിനുള്ള ഒരു സാഹചര്യത്തിൽ ബന്ധപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ അക്കാര്യങ്ങളിലൊക്കെയുള്ള മക്കൾ പഠിക്കുന്നു, മദ്രസയിൽ പോകുന്നു, നല്ല സൗണ്ടുള്ള മക്കളാവും. അപ്പൊ അവരോട് പറയണം, പള്ളിപ്പൊക്ക മോനെ, അവിടുത്തെ മുഅദ്ദിൻ ഉസ്താദിനോട് ഞാനൊന്ന് ബാങ്ക് കൊടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ബാങ്ക് കൊടുക്കൂ. കേരളത്തിൽ അറിയപ്പെട്ട ഒരു മുത്തബിസുന്നയായ മഹാൻ, കഴിഞ്ഞ അടുത്ത കാലത്താണ് വിയോഗമുണ്ടായത്. അവർ ചില പള്ളികളിൽ വന്നാൽ അവർ തന്നെ കയറി നിന്ന് ബാങ്ക് വിളിക്കുമാറുമായിരുന്നു. ആ ഈ ഒരു പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടാണ്, അതിന് ഏറ്റവും വലിയ കൂലിയാണ്. ഒരു ഇമാമ് നിൽക്കുന്ന ആളും ബാങ്ക് നിൽക്കുന്ന ആളും നോക്കിയാൽ ഏറ്റവും കൂടി ബാങ്ക് വിളിക്കുന്ന ആൾക്കാണ്. കാരണം ആളുകളെ ഇതിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന അദ്ദേഹമാണ്. വന്നതിന് ശേഷം അല്ലേ മേറാബി കയറാൻ പറ്റൂ.
ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഈ ഒരു ബന്ധത്തിലൂടെ ഉള്ള പോക്കാണ് വേണ്ടത്. അതിനാണ് പറഞ്ഞത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സാമീപ്യങ്ങളിലെ ഫളായിലുകളിലുള്ള ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇത്തരം ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് നിറച്ചു വെക്കുക. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കാൻ നമുക്ക് പ്രയാസമുണ്ടാവൂല. അവരുടെ പോക്കിനെ കുറിച്ച് നമുക്കറിയും, ആത്മബന്ധങ്ങൾ ഉണ്ടാക്കാൻ അറിയും, ഈമാനികമായി ഒരാൾ സ്നേഹിക്കാൻ നമുക്ക് കഴിയും. ആ വഴിക്ക് തന്നെ പോകട്ടെ. അതാവട്ടെ ഇന്നത്തെ ചിന്തയിലുള്ള മെസ്സേജ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കുന്നത് പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫളായിലുൾപ്പെട്ട ഒരൊറ്റ ഹദീസ് എന്ന് പറയുന്നുള്ളൂ, ഒന്ന് ശ്രദ്ധിക്കുക. വൻ അബ്ദുല്ലാഹി ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹു എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് കാണാം. ഖാലാവർ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യഭൂമിയിലെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. യുക്സിറു ദിക്ര, ദിക്റിനെ അധികരിപ്പിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ നാവ് എപ്പോഴും പച്ചയാൻ, അത് തുടർച്ചയായി കൊണ്ട് നമ്മൾ അങ്ങ് ചെയ്താൽ അറിയാതെ നാവിൽ വന്നുകൊണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ്. ഇത് വരാനുള്ള ഒരു പോയിന്റ് എന്താണെന്നറിയുമോ? ഒരു ദിവസം നമ്മൾ പല ജോലികളും വേലകളും എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്കിടെ പറയുക, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ചിലപ്പോൾ നമ്മളെ കാണുന്ന ആളുകൾക്ക് തോന്നും ഇവനെന്താ അന്തം വിട്ടിക്കാണ്, ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവമാണ് പറയുന്നത്, യുക്സിറു ദിക്റ, ദിക്റിനെ അല്ലാഹുവിന്റെ റസൂൽ അധികരിപ്പിക്കും. ആവശ്യമില്ലാത്ത പൊഴിവാക്കുകളെ കുറക്കും. അത് റസൂലുള്ളാഹിയിലെ യഖില്ലു എന്നാല് കുറക്കുന്നല്ല, ഉപേക്ഷിക്കും എന്നാണ് അർത്ഥം എന്ന് ചില തഫ്സീറുകളുണ്ട്. ലവ്വിനെ കുറക്കും എന്നല്ല. എവിടെയോ ഖുത്ബനെ കുറിച്ച് പറഞ്ഞിടത്ത് ഫഖ്ഹിൽ ഒരു സ്ഥലത്തുണ്ട് യഖില്ലും, അവിടെ ആരോ അർത്ഥം വെച്ചിട്ട് സ്റ്റേജ് കെട്ടി ഒച്ചുണ്ടാക്കാനുണ്ട്, കുറക്കാന്നല്ല പറഞ്ഞിട്ടുള്ളൂ, അപ്പൊ പിന്നെ കുറച്ചൊക്കെ ആവാനോ? അങ്ങനെയല്ല. യഖില്ല എന്ന് പറഞ്ഞാൽ അഖില്ലൗമ എന്ന് അൽഫയിൽ ഒരു ഷായർ ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ യഖില്ലു ലൗവ, ലൗബിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപേക്ഷിക്കും. നിസ്കാരം നല്ലവണ്ണ സുന്നത്തുകളൊക്കെ പൂർണ്ണ പൂർണ്ണമായി എടുത്തുകൊണ്ട് ദീർഘിപ്പിക്കും. ഇമാമ നിൽക്കുമ്പോഴല്ല, സ്വന്തമായി സുന്നത്ത് നിസ്കരിക്കുമ്പോൾ. കേരളത്തിൽ അറിയപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരാളുടെയായിരുന്നു കോയറ്റി ഉസ്താദ്, സമസ്തന്റെ പ്രസിഡന്റായിരുന്നു. അവരുടെ നിസ്കാരത്തിന്റെ ശൈലിയിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, വളരെ ദീർഘിപ്പിച്ചുകൊണ്ടാണ് അവർ നിസ്കരിച്ചിരുന്നത്, വളരെ ദീർഘിപ്പിച്ചുകൊണ്ട്. അങ്ങനെ ഓരോ പ്രത്യേകതകൾ ഓരോരുത്തരിലും നമുക്ക് കാണാൻ കഴിയും. ഈ ദസ്യഹയിൽ പറയുമ്പോൾ അത് ഓർമ്മയിലേക്കുണ്ട്, ഇട്ട് തരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത് പങ്കുവെക്കുകയാണ്. നിസ്കാരത്തെ ദീർഘിപ്പിക്കും, നമുക്കങ്ങനെയല്ലോ പെട്ടെന്ന് കഴിയും. എന്തുകൊണ്ടാ? നമുക്ക് അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിന്റെ ലബ്ധത കിട്ടിയിട്ടില്ല, ക്ഷീണായി കുഴക്കായി, സുന്നത്തിക്കരിക്കാൻ നമുക്ക് തോന്നുന്നില്ല, ഫവാത്ത് നിസ്കരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് വലിയ ഔലിയാക്കളാണെന്നാണ് എവിടെ നിന്നാവാനാ? ഔലിയാക്കളാവണം എന്ന് പറഞ്ഞാൽ ആവാൻ വേണ്ടിയുള്ള ശ്രമക്കാരെ പറ്റിയല്ല, ഉള്ള ആളുകളെ എതിർക്കുന്ന ആളുകൾക്കെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്നാ അങ്ങനെയാണ് നിസ്കാരത്തിലേക്ക് അങ്ങനെ ദീർഘ ദീർഘ നേരം ആ ഫാത്തിഹ ഓതി സുജൂദിൽ പോകുമ്പോൾ ദീർഘമായ പ്രാർത്ഥനകൾ അങ്ങനെ ദീർട്ടി നിസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഖുതുബത്ത, ആളുകൾക്ക് ഖുതുബ ഓതുന്ന സമയത്ത് ചോദിക്കും, നീട്ടിയിട്ട് പോകില്ല. വെള്ളിയാഴ്ച ജുമാന്റെ മുമ്പ് അങ്ങോട്ട് പ്രസംഗിക്കല്ലേ, ഒരിക്കലും അനുവദനീയമായ ഒരു ശൈലി അല്ലാതെ അങ്ങനെ ഫഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലില്ല. ആരെങ്ങനെ പറഞ്ഞു തട്ടിയൊപ്പിച്ചാലും അത് ശരിയുമല്ല, ആ സമയത്ത് പറയേണ്ടതുമില്ല, ശേഷം പറയുക, അത്രേ ആവശ്യം. എന്നാലോ ആ ഖുതുബ പ്രവാചകന്റേത് എപ്പോഴാണെങ്കിലും വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തീർക്കും. മറ്റൊന്ന് വലായ്മില, വിധവകളായ ആളുകളോട് കൂടെ നടക്കുന്നതിൽ മടിയുണ്ടായിരുന്നില്ല. വിധവ എന്ന് പറഞ്ഞാൽ ഭാര്യ മരണപ്പെട്ട ഭർത്താവ്,
ഭർത്താവ് മരണപ്പെട്ട ഭാര്യ. അപ്പൊ പ്രവാചകൻ അത് പറ്റും, പ്രവാചകന്റെ ഫുസൂസിയത്താണത്. അപ്പൊ അവരോട് കൂടെ ഒന്ന് നടക്കുക, ഇരിക്കുക, സംസാരിക്കുക, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക. ഇത് റസൂലുള്ളാഹി അത്ര മുഷിപ്പുണ്ടായിരുന്നില്ല, വെറുപ്പുണ്ടായിരുന്നില്ല. വൽ മിസ്കീൻ, പാവങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടാവുക, അവരോട് സഹകരിക്കുക, അവരുമായിട്ട് കൂടെ നടക്കുക, അവരോട് ചങ്ങാത്തം ഉണ്ടാവുക. അത് മാത്രമല്ല, അത് വെറുപ്പില്ലെന്നല്ല, ഫയത്തലിയലഹുൽ ഹാജ, അവർക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ അങ്ങനെ വീട്ടിൽ കൊടുക്കുകയും ചെയ്യും. നിസായി ഷെരീഫിൽ ഈ ഹദീസ് കാണാൻ സാധിക്കും. ഇനിയും ഇതുപോലെ പറഞ്ഞാൽ തീരാത്ത സവിശേഷതകളുടെ കൂട്ടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ ദിവസവും കേൾക്കും, കേൾക്കുന്നത് പ്രത്യേകം നമ്മൾ സ്വന്തമായിട്ട് കേൾക്കുകയും നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലുള്ള ആളുകളിലേക്ക് എത്തിക്കുക, മക്കൾക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ അവർക്കും ഇത് ഒരു പാഠവും പഠനവുമായിട്ടാകട്ടെ. അതോടൊപ്പം മക്കൾക്ക് ഒരു മടി തീരാൻ വേണ്ടി ഈ ഹദീസുകളൊക്കെ ഒന്ന് എഴുതിയിട്ട് അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി പറയാം. എനിക്കറിയാം, അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് 7 വർഷം മുമ്പ് നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിരുന്ന ഒരു സഹോദരി അതെല്ലാം എഴുതി വെച്ചിരുന്നു, എൻ്റെ അടുത്ത് ആ നോട്ട് ബുക്ക് എടുത്ത് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ പലവരുമുണ്ട്, പലവരുമുണ്ട്. ഒരാളെ കുറിച്ച് പറഞ്ഞു എന്നല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഖൈറിൻ്റെ അഹ്ലുകാരി നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല പ്രവാചക സ്നേഹികളായിട്ടും മക്കളെ നല്ല സൂക്ഷ്മതയിൽ നോക്കിക്കൊണ്ടും പ്രവാചക സ്നേഹങ്ങളിലൂടെ ആ ഖബറിൽ കടക്കുമ്പോൾ നുരുമ്പാത്ത ശരീരത്തിൻ്റെ ഉടമകളായിട്ട് പോകാനും റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറയുന്നതോടൊപ്പം പ്രത്യേകം എൻ്റെ ഒരു പ്രത്യേക നിയ്യത്തി എന്ന നിയ്യത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു ഫാത്തിഹയും 3 സ്വലാത്തു തുബും ചൊല്ലണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്താനും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.